നമസ്കാരം. ഇന്ന് 2022 ഫെബ്രുവരി 7 തിങ്കളാഴ്ച. ഫോർ പി ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈനിലെ പ്രവാസികൾക്കും മറ്റ് താമസക്കാർക്കുമായി 10 വർഷത്തെ ഗോൾഡൻ റെസിഡൻസി വിസ ഏർപ്പെടുത്തുന്നതായി ബഹ്റൈൻ ഇമിഗ്രേഷൻ വകുപ്പ് പ്രഖ്യാപിച്ചു. താമസക്കാരെയും വിദേശ നിക്ഷേപകരെയും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തികളെയും ബഹ്റൈനിലേക്ക് ആകർഷിക്കാനും ഇവിടെ നിലനിർത്താനും ഉള്ള ഉദ്ദേശത്തോടെയാണ് ഗോൾഡൻ റെസിഡൻസി വിസ നടപ്പിലാക്കുന്നത്. നിരവധി ആനുകൂല്യങ്ങളാണ് ഗോൾഡൻ റെസിഡൻസി വിസ ഉള്ളവർക്ക് ലഭിക്കുക. നിയന്ത്രണങ്ങളില്ലാതെ ബഹ്റൈനിൽ നിന്നുള്ള ഒന്നിലധികം പ്രവേശനവും പുറത്തുകടക്കലും അടുത്ത കുടുംബാംഗങ്ങൾക്കുള്ള താമസവും ബഹ്റൈനിൽ ജോലി ചെയ്യാനുള്ള അവകാശവും ഇതിൻ്റെ ഭാഗമായി ലഭിക്കും. ബഹ്റൈനിൽ നടന്നുവരുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഗോൾഡൻ റെസിഡൻസി വിസയ്ക്ക് യോഗ്യത നേടുന്നതിന് നിലവിലുള്ള താമസക്കാർ ബഹ്റൈനിൽ കുറഞ്ഞത് 5 വർഷമെങ്കിലും തുടർച്ചയായി താമസിച്ചിരിക്കണം. കൂടാതെ 5 വർഷ കാലയളവിൽ പ്രതിമാസം ശരാശരി അടിസ്ഥാന ശമ്പളം 2000 ബഹ്റൈൻ ദിനാറിൽ കൂടാതെ നേടിയിരിക്കണം. ഇതല്ലെങ്കിൽ ബഹ്റൈനിൽ 2 ലക്ഷം ദിനാറോ അതിലധികം മൂല്യമുള്ള ഒന്നോ അതിലധികമോ പ്രോപ്പർട്ടികൾ സ്വന്തമായുള്ളവർ, പ്രതിമാസം 4000 ബഹ്റൈൻ ദിനാറോ അതിൽ കൂടുതലോ പെൻഷൻ വരുമാനമുള്ളവർ, വിവിധ മേഖലകളിൽ ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന യോഗ്യതകൾ ഉള്ള പ്രഗത്ഭരായ വ്യക്തികൾ എന്നിവർക്കായിരിക്കും ഗോൾഡൻ വിസ ലഭിക്കുക. വർഷത്തിൽ 90 ദിവസമാണ് ബഹ്റൈനിൽ ഇവർ ഉണ്ടാകേണ്ടത്. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റൈനിൽ നിന്നുള്ള 7,790 പേരിലാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 60,697. ഇന്നലെ 31,638 പേരിലാണ് കോവിഡ് രോഗ പരിശോധനകൾ നടത്തിയത്. നിലവിൽ 146 പേരാണ് ആശുപത്രിയിലുള്ളത്. ഇതിൽ 20 പേരുടെ നില ഗുരുതരമാണ്. അതേസമയം ഇന്നലെ 6,045 പേർക്ക് കൂടി രോഗമുക്തി ലഭിച്ചതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 358,973. ഇതുവരെയായി 12,26,496 പേർ ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞു. ഇതിൽ 11,76,371 പേർ രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവരാണ്. 946,996 പേരാണ് ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ആശുപത്രികളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശിക്കാനുള്ള നിബന്ധനകൾ പുതുക്കി നിർണയിച്ചിട്ടുണ്ട്. പുതിയ തീരുമാനപ്രകാരം തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെയായിരിക്കും സന്ദർശക സമയം. ഗ്രീൻ ഷീൽഡ് ഉള്ളവർക്കായിരിക്കും പ്രവേശനം അനുവദിക്കുന്നത്. കൂടാതെ പ്രവേശന സമയത്ത് പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഒമിക്രോൺ വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സാമൂഹ്യ അകലം പാലിക്കുവാനും മാസ്ക് എപ്പോഴും ധരിക്കുവാനും ആരോഗ്യമന്ത്രാലയ അധികൃതർ ഓർമ്മിപ്പിച്ചു. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. നിങ്ങളുടെ ഉള്ളിലെ കലാവാസനകളെ മികച്ചതാക്കാൻ പരിചയസമ്പന്നരായ അധ്യാപകർക്കൊപ്പം ആധുനിക സൗകര്യങ്ങളുമായി നിങ്ങൾക്കരികിൽ കലാകേന്ദ്ര ആർട്സ് സെന്റർ. വോക്കൽ, ഡാൻസ്, ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ്, പിയാനോ, കീബോർഡ്, ഡ്രംസ്, വയലിൻ, ഗിറ്റാർ, മൃദംഗം, തബല, വീണ എന്നിവയോടൊപ്പം കരാട്ടെ അനുയോഗ പരിശീലനവും രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ രാത്രി 8 മണി വരെയും വാഹന സൗകര്യവും ലഭ്യം. കലാകേന്ദ്ര ആർട്സ് സെന്റർ, WLL, അദലിയ, ബഹ്റൈൻ. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 1771-2255 അല്ലെങ്കിൽ 3231-2255. കലാകേന്ദ്ര, the house of arts. ബഹ്റൈൻ്റെയും UAE-യുടെയും സംയുക്ത നാനോ സാറ്റലൈറ്റായ ലൈറ്റ് 1 അടുത്ത 6 മാസത്തോളം ഭ്രമണപഥത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് UAE-യുടെ ഒഫീഷ്യൽ സ്പേസ് ഏജൻസി വ്യക്തമാക്കി. UAE സ്പേസ് ഏജൻസിയിലെ സ്പേസ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ് വിഭാഗത്തിലെ ആക്ടിംഗ് ഹെഡ് ഹെയാം അൽ ബലൂഷിയാണ് ഇക്കാര്യം അറിയിച്ചത്. UAE ബഹിരാകാശ ഏജൻസിയും ബഹ്റൈനിലെ നാഷണൽ സ്പേസ് സയൻസ് ഏജൻസിയും സഹകരിച്ചാണ് സാറ്റലൈറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ലൈറ്റ് 1-ൻ്റെ ഗാമാറേ ഡിറ്റക്ഷൻ സിസ്റ്റം അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചും സവിശേഷമായ ലേഔട്ട് ഉപയോഗിച്ചും രൂപകൽപ്പന ചെയ്യുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്തതിനാൽ നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ബഹ്റൈനിലെ നാഷണൽ സ്പേസ് സയൻസ് ഏജൻസി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ടെറസ്ട്രിയൽ ഗാമാറേ ഫ്ളാഷുകൾ എന്നറിയപ്പെടുന്ന ഇടിമിന്നലിൻ്റെ മുകളിലെ വികിരണത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് ഈ സാറ്റലൈറ്റിൻ്റെ വിക്ഷേപണ ലക്ഷ്യം. രാജ്യത്തിൻ്റെ സമുദ്ര അതിർത്തിയിൽ ചെറുമത്സ്യങ്ങൾ പിടിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി പൊതുമരാമത്ത് മുനിസിപ്പൽ നഗരാസൂത്രണ കാര്യമന്ത്രി ഇസാം ബിൻ അബ്ദുള്ള ഖലാഫ് ഉത്തരവിട്ടു. 10 സെന്റിമീറ്റർ നീളത്തിൽ കുറവുള്ള സാഫിയും 15 സെന്റിമീറ്റർ കുറവുള്ള ഐക്കൂറയും പിടിക്കുന്നതിന് വിലക്കുണ്ട്. ചെറുമത്സ്യങ്ങൾ പിടിക്കാനും വിൽക്കാനും വാങ്ങാനും വിലക്കുണ്ട്. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ ഉത്തരവ്. നിയമലംഘകരെ കണ്ടെത്തുവാൻ വേണ്ടി പരിശോധനകളും ഏർപ്പെടുത്തും. അന്താരാഷ്ട്ര 5-സ്റ്റാർ റേറ്റഡ് എയർപോർട്ടുകളുടെ സ്കൈട്രാക്സിൻ്റെ പട്ടികയിൽ ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളം ഉയർന്ന റാങ്ക് കരസ്ഥമാക്കി. ഉയർന്ന റാങ്കുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ മിഡിൽ ഈസ്റ്റിലെ 3-ാമത്തെ വിമാനത്താവളമാണ് ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളം. ഗതാഗത ടെലികമ്യൂണിക്കേഷൻ മന്ത്രിയും ബഹ്റൈൻ എയർപോർട്ട് കമ്പനി ചെയർമാനുമായ കമാൽ ബിൻ അഹമ്മദ് മുഹമ്മദ് സ്കൈട്രാക്സ് CEO എഡ്വേർഡ് പ്ലേസ്റ്റിൽ നിന്നും അവാർഡ് സ്വീകരിച്ചു.
എയർപോർട്ട് സൗകര്യങ്ങൾ, ഉപഭോക്തൃ സേവനങ്ങൾ, സുരക്ഷ, ഇമിഗ്രേഷൻ, റീറ്റെയിൽ, ഭക്ഷണപാനീയ സൗകര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് അവാർഡിനായി പരിഗണിച്ചത്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ നേട്ടം ബഹ്റൈൻ രാജാവ് കിങ് ഹമദ് ബിൻ ഇസാൽ ഖലീഫയ്ക്കും പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയ്ക്കും വേണ്ടി സമർപ്പിക്കുന്നുവെന്ന് അവാർഡ് സ്വീകരിച്ചുകൊണ്ട് മന്ത്രി കമാൽ ബിൻ അഹമ്മദ് മുഹമ്മദ് പറഞ്ഞു. ദിശ സെൻ്റർ റിഫ ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷനുമായി സഹകരിച്ച് നടത്തുന്ന മലയാളം പാഠശാലയുടെ പുതിയ അധ്യയന വർഷം February 14 ആരംഭിക്കും. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയായ മലയാളം മിഷന്റെ കീഴിലാണ് പാഠശാല പ്രവർത്തിക്കുന്നത്. പരിശീലനം ലഭിച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ക്ലാസുകളിൽ പ്രവേശനം നേടുവാൻ ആഗ്രഹിക്കുന്നവർ കൂടുതൽ വിവരങ്ങൾക്ക് 3940505037 അല്ലെങ്കിൽ 3884936 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് ഫ്രണ്ട്സ് വിദ്യാഭ്യാസ വിഭാഗം സെക്രട്ടറി MM സുബൈർ അറിയിച്ചു. ബഹ്റൈനിലെ മാധ്യമ പ്രവർത്തകനും OACC അംഗവുമായിരുന്ന പരേതനായ ജോമോൻ കുരിശിങ്കലിൻ്റെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി OACC അംഗങ്ങളിൽ നിന്നും സ്വരൂപിച്ച കുടുംബസഹായ നിധി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിതരണം ചെയ്തു. OACC മുൻ ദേശീയ സെക്രട്ടറി ഷാജി പുതുപ്പള്ളി, ബിജു ചുരമ്പള്ളി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ജോമോൻ കുരിശിങ്കൽ കഴിഞ്ഞ വർഷം February 6 മരണപ്പെട്ടത്. ബഹ്റൈൻ പ്രവാസിയായ ബബീഷ് കുമാർ നാട്ടിൽ വെച്ച് നിര്യാതനായി. 38 പ്രായം. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര സ്വദേശിയാണ്. 14 ബഹ്റൈനിൽ പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് ജോലികൾ ചെയ്തു വരികയായിരുന്നു. അവധിക്ക് നാട്ടിലെത്തിയ ഇദ്ദേഹം നാളെ ബഹ്റൈനിലേക്ക് തിരികെ വരാനിരിക്കുകയായിരുന്നു. വയറുവേദന മൂലം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചതിനെ തുടർന്ന് പാൻക്രിയ സംബന്ധിച്ചുള്ള ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ബഹ്റൈൻ പ്രതിഭയുടെ ഈസ്റ്റ് റിഫ യൂണിറ്റ് അംഗവും കലാവിഭാഗം സെക്രട്ടറിയുമാണ് പരേതൻ. ഭാര്യ അമൃത, മക്കൾ ഭഗത് ബബീഷ്, നിഹാരിക ബബീഷ്. ബബീഷ് കുമാറിൻ്റെ അകാല നിര്യാണത്തിൽ ബഹ്റൈൻ പ്രതിഭ അനുശോചനം രേഖപ്പെടുത്തി.